പ്രകൃതിയും മനുഷ്യനും ഒരു പാരസ്പര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും. പ്രകൃതിയുടെ മുന്നറിയിപ്പുകളെ കരുതലോടെ നോക്കിക്കണ്ട് അതിനെതിരെ അണിനിരക്കുകയാണ് ഗ്രീൻവെയിൻ എന്ന സംഘടന. രാജ്യത്താകമാനം ഒരു വർഷത്തിനുള്ളിൽ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഭൂമിക്ക് തണലൊരുക്കുകയാണിവർ. പ്രകൃതി ചൂഷണത്തിനെതിരെ രാജ്യത്തുടനീളം ഒരു സംഘം ആളുകൾ സംഘടിക്കുന്നു. മരം നട്ടുപിടിപ്പിക്കാനും അത് സംരക്ഷിക്കാനും ആബാലവൃദ്ധം അണിനിരക്കുന്നു. അവിശ്വസനീയമെന്ന് തോന്നാം ആദ്യം കേൾക്കുമ്പോൾ. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന മുറവിളിയുമായി സമരവും പ്രക്ഷോഭവും കണ്ടുവളർന്നവർക്ക് നിശബ്ദം അരങ്ങേറുന്ന ഈ വിപ്ലവം അത്ഭുതകരമായി തോന്നാം. ജീവിതത്തിന്റെ നല്ലൊരു സമയവും മരം വെച്ചു പിടിപ്പിക്കാനും പ്രകൃതിയെ കത്തിവെക്കാതിരിക്കാൻ അടുത്ത തലമുറയെ ഉദ്ബോധിപ്പിക്കാനും ചില പച്ച മനുഷ്യർ. കേവലം സംഘടന എന്നതിലേക്കാൾ ഉപരി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ബോധവൽക്കരണത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഗ്രീൻവെയിൻ. ഇതിന് ചുക്കാൻ പിടിക്കുന്ന 100 പ്രവർത്തകരിൽ ചിലരാണ് മനോജും ചിത്രയും. ജോലി സമയങ്ങളിൽ കിട്ടുന്ന ഇടവേളകൾ ഭൂമിയെ സംരക്ഷിക്കാൻ സമയം കണ്ടെത്തുന്നു ഇവർ. പ്രകൃതിക്ഷോഭം ഉത്തരാഖണ്ഡിനെ നാമാവശേഷമാക്കിയപ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മരവും മണ്ണും തിരികെ കൊണ്ടുവരാനായിരുന്നു ആദ്യ ശ്രമം. അത് ഫലം കണ്ടു. പിന്നീടങ്ങോട്ട് രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലായി പച്ചഞരമ്പ് അഥവാ ഗ്രീൻവെയിൻ വ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലുൾപ്പെടെ രാജ്യത്തുടനീളം 1 വർഷത്തിനിടെ 1 കോടി മരത്തൈകൾ വെച്ചു പിടിപ്പിക്കുകയാണ് ഗ്രീൻവേയിന്റെ ലക്ഷ്യം. എങ്ങനെയാണ് ഗ്രീൻവേയുടെ ഒരു പ്രവർത്തനം? എങ്ങനെയാണ് ഗ്രീൻവേയിൻ ചെയ്യുന്നത്? നമ്മൾ 1 ബില്യൺ ട്രീ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 10 വർഷം കൊണ്ടിട്ട് നമ്മൾ 100 കോടി മരങ്ങൾ ഇന്ത്യ ഒട്ടാകെ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഒഴിഞ്ഞ പറമ്പുകളും സ്ഥലങ്ങളും തേടി ഇവരെത്തും. തൈ നടുന്നത് മുതൽ സംഘടന ഏറ്റെടുക്കുകയായി. വിത്ത് പാകി പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നിടത്താണ് മിക്ക പ്രകൃതി ബോധവൽക്കരണ പരിപാടികളും അവസാനിക്കുന്നതെങ്കിൽ, ഒരു പ്രദേശം ഏറ്റെടുത്താൽ പിന്നെ അവിടെ മരങ്ങൾ വളർന്നു വലുതാകുന്നതുവരെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗ്രീൻവെയിനാണ്. അമ്പഴം, ലക്ഷ്മി തരു, കാഞ്ഞിരം, നെല്ലി, അത്തി, വയങ്കത എന്നീ വിവിധ തരം തൈകൾ ഇവർ സംസ്ഥാനത്തുടനീളം വെച്ചുപിടിപ്പിക്കുന്നു. തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും നമുക്ക് പ്രവർത്തകരുണ്ട്. എല്ലാവരും കോർഡിനേറ്റേഴ്സ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. വളരെ ആക്റ്റീവായി പ്രവർത്തനം നടത്തി, അതോടൊപ്പം തന്നെ സർക്കാർ നടത്തുന്ന ഒരു രീതിയിലൊരു പ്രവർത്തനം നടത്താൻ മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. നമ്മളത് മരം വെച്ച് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുകയും അത് ഏകദേശം വളർന്ന് 2 വർഷത്തോളം നമ്മളതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം നടക്കുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഗ്രീൻവേ നടത്തുന്ന പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിക്കാൻ സമാന മനസ്കരായവർ ഒരുപാടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ബയോഡൈവേഴ്സിറ്റി പുരസ്കാരം നേടിയ പുരുഷോത്തമൻ കമ്മത്തും അതിൽ ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ വീടിന് ചുറ്റുമുള്ള ഏക്കർ കണക്കിന് വരുന്ന ഭൂമിയിൽ 1000 സസ്യങ്ങളാണുള്ളത്. മറ്റു രാജ്യങ്ങളിലെ ഔഷധ മരുന്നുകളും നമ്മുടെ നാട്ടിൽ അധികം അറിയപ്പെടാത്ത വ്യത്യസ്ത ചെടികളും ഈ വളപ്പിൽ വളരുന്നു. നമ്മൾ
നമ്മുടെ പല സസ്യങ്ങളും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല പേര് പോലും പറയാൻ പറ്റാത്തൊരു സ്ഥിതി. അങ്ങനെ നശിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കുറച്ചൊരു 10 എണ്ണമെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള ഇതിലാണ് ഞാനിത് ആദ്യം കാൽവലിപ്പൻ്റെ ആദ്യത്തേത്. അത് വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞപ്പോൾ അത് 10, 100, 1000 ആയി. ഇപ്പോൾ ഏകദേശം 1800-2000 സസ്യങ്ങൾ, അപൂർവ സസ്യങ്ങളുണ്ട്. അതിൽ ശരിക്കും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒട്ടും കിട്ടാനില്ലാത്തതൊക്കെ എൻ്റെ ശേഖരത്തിലുണ്ട്. ഇപ്പോൾ ലക്ഷ്മി തരൂ, പോസിറ്റീവ് എനർജിയാണ്, ക്യാൻസറിന് മരുന്നാണ്, ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമ്മൾ വിളിക്കുക. അല്ല, വൻമരങ്ങൾ തന്നെയല്ല, അവരവർക്ക് കഴിയുന്ന വിധത്തിൽ ഒരു ചെടിയെങ്കിലും നടുക എന്നുള്ളൊരു ഉദ്യാനമാണ്. അതിപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഇത് ബന്ധപ്പെട്ടതിന് ശേഷം ഗ്രീൻവേൻ ഒരുപാട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിനെയും മനുഷ്യനെയും വേർതിരിച്ച് കാണാൻ കഴിയില്ലെന്ന തിരിച്ചറിവാണ് ഗ്രീൻവേനെ വേറിട്ടൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത്. മരമൊരു വരമാണെന്ന അടിസ്ഥാന പാഠം സമൂഹത്തിന് പകർന്നു നൽകാൻ ഇവർക്ക് കഴിയട്ടെ. പാഠപുസ്തകത്തിലൂടെ നൽകാൻ കഴിയാത്ത പ്രകൃതി ദർശനത്തിനായി മുന്നിട്ടിറങ്ങിയ ഗ്രീൻവേനിന് അഭിമാനിക്കാം. കാവ് വെച്ചുപിടിപ്പിക്കാൻ ഇവർ നടത്തുന്ന യജ്ഞത്തിന് ഒരുപാട് പേർ മുന്നോട്ട് വരുന്നു. വീടിനോട് ചേർന്ന് സ്ഥലമുള്ളവർ ഇതിനായി സ്ഥലം നൽകുന്നു. ആടാട്ടില്ലത്തെ കൃഷ്ണശർമ്മ ഈ ഉദ്യമത്തിന് സ്ഥലം നൽകിയ വ്യക്തികളിൽ ഒരാളാണ്. അത് ക്ഷേത്രത്തിന് ചുറ്റും കുറെ മരങ്ങൾ ഇപ്പം നിപ്പുണ്ട്. അത് ബാക്കിയും കൂടി സ്ഥലത്ത് ആ മരങ്ങൾ വച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷികൾ ധാരാളം നേരം സന്ധ്യയ്ക്കും അതേപോലെ തന്നെ രാവിലെ പക്ഷികൾക്ക് ഒരു സങ്കേതമാകും. ഇപ്പം തന്നെ അതുണ്ട്. അത് കൂടുതൽ പക്ഷി മറ്റ് ജീവികൾക്കും ഒക്കെ അത് പ്രയോജനപ്പെടും. പിന്നെ മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു മഹത്തായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. ഇതോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നഴ്സറികൾ ആരംഭിച്ച് പ്രകൃതിയെ നിലനിർത്താൻ ആവശ്യമായ ചെടികൾ വെച്ചുപിടിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന്റെ തുടക്കം കൊച്ചി തൃക്കാക്കരയിൽ എഴുത്തുകാരൻ സക്കറിയ നിർവഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 12 ജില്ലകളിലെങ്കിലും നഴ്സറികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആവശ്യത്തിനുള്ള മരങ്ങൾ, ഈ മരം നടുന്ന ആ ഒരു മഴക്കാലം, ആ ഒരു സീസൺ ആകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മരങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ കിട്ടാനുള്ള ആ ലഭ്യതക്കുറവ് കൊണ്ടാണ് അത് സ്വന്തം നഴ്സറി എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ബൃഹത്തായ പദ്ധതിക്ക് എപ്പോഴും ഞങ്ങളുടേതായിട്ടുള്ള നഴ്സറികളുണ്ടായാൽ ഇത്ര എണ്ണത്തിൽ ഞങ്ങൾക്കത് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രകൃതിയില്ലാതെ മനുഷ്യനില്ലെന്ന തിരിച്ചറിവ് കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണിവർ. അതിനായി ചില മത്സരങ്ങളും നടത്തുന്നു. മാസത്തിൽ 1000 ചെടി നടുന്നവർക്ക് ഹിമാലയത്തിലേക്ക് സൗജന്യ യാത്ര, പ്രകൃതിയെ ലോകത്തെ നേരിട്ട് കാണാൻ. ഞങ്ങൾ തുടക്കം മുതലേ ഉള്ള അത് ഫസ്റ്റ് ഫേസ് മുതലേ ഉള്ള ഒരു ഓഫർ അത് എപ്പോഴും ഉള്ളതാണ്. 1000 മരങ്ങൾ നടുന്ന ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അവർക്ക് ഹിമാലയത്തിൽ പോകാനും അവിടെ 1 മാസത്തോളം വേണമെങ്കിൽ തങ്ങാനും ഉള്ള സൗജന്യമായിട്ട് പോകാനും വരാനുള്ള ചിലവ്, അവിടെ തങ്ങാൻ, അവിടെ ഭക്ഷണം, അത് 1 മാസം വരെയൊക്കെ തങ്ങാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഒരു ഓഫർ. അപ്പോൾ അതിൽ അത് ആദ്യം ശരിക്കും പറഞ്ഞാൽ അച്ചീവ് ചെയ്തത് തൃശ്ശൂരിൽ നിന്നുള്ള ഗ്രീൻ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്. കുട്ടികളുടെ ഒരു 8ാം ക്ലാസ് താഴെയുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ് അവർ. ആ ഗ്രൂപ്പ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ മുൻപ് ഗ്രീൻവേനുമായിട്ട് സഹകരിക്കുന്നതിന് മുമ്പും അവർ എല്ലാ വീടുകളിലും നടന്ന് ആര്യവേപ്പിൻ്റെ തൈകൾ അവരായിട്ട് കൊണ്ടുവന്ന് നട്ടുപോകുന്ന ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണത്. ഇതൊരു നിയോഗമാണ്. പ്രകൃതിയിൽ ജനിച്ച് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ ചെറിയൊരു ജന്മത്തിൽ പ്രകൃതിക്കായി ഇത്രയും മഹത്തായൊരു കാര്യം ചെയ്യുക ഒരു വരമാണ്. ഇത് അതിമോഹമല്ല, സാമൂഹിക പ്രതിബദ്ധതയാണ് ഇവരെ നയിക്കുന്നത്. പ്രകൃതി സത്യത്തിൽ നമ്മളെയാണ് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവൻ മണ്ണൊലിപ്പ് വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്തണമെങ്കിലും മരങ്ങളുണ്ടായേ പറ്റുള്ളൂ. മരം എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യനെ നിലനിൽപ്പുള്ളൂ. അത് മനസ്സിലാക്കാതെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞൊരു അബദ്ധമാണ്. സത്യത്തിൽ നമ്മൾ ഓരോ മരം നടുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ്. ഇതിവിടെ ഈ മണ്ണിൽ വേരുറപ്പിച്ച് വളർന്ന് നാളെ നമ്മൾക്ക് വേറെ പെട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ അടുത്ത ജനറേഷന് നമ്മളിത് ഇതിൻ്റെ തണലും ഇതിൽ നിന്ന് പുറത്തു വിടുന്ന ഓക്സിജനും ഇതിൻ്റെ ഫലങ്ങളും എല്ലാം കൊടുത്ത് അവരെ സംരക്ഷിച്ചോളണേ എന്നാണ് നമ്മളുടെ ഒരു പ്രാർത്ഥന. ഭൂരിഭാഗം പേരും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും മടുത്ത് പിന്മാറുകയും ചെയ്യുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ നാമ്പുകളുമായി ഇവരെത്തും പ്രകൃതിയെ പച്ചപ്പെടുത്തിക്കാൻ. മറ്റുള്ളവർ കൊണ്ടുവന്ന ഇതുപോലെ ചെടികൾ നട്ടൊരു പോക്ക് പോകുക എന്നല്ലാണ്ട് പിന്നെ തിരിഞ്ഞു വെക്കലില്ല. അതങ്ങനെ നിന്ന് വെള്ളവും വെള്ളവും ഇല്ലാണ്ട് കരിഞ്ഞു പോകും. ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ട് തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞെങ്കിലും 4-5 പ്രാവശ്യം വരണേ. ഇപ്പം ഞങ്ങൾക്ക്
എപ്പോഴും വന്നത് സംരക്ഷിക്കാൻ പറ്റണില്ലെങ്കിൽ പോലും അവർ വന്നതിൻ്റെ കളകളൊക്കെ മാറ്റി വളം രണ്ട് പ്രാവശ്യം വന്ന് വളമിട്ട് അവർക്കതൊരു വൃക്ഷം വളർന്നു വരണം എന്നുള്ളൊരു ആത്മാർത്ഥത അവരുടെ മനസ്സിലുണ്ട്. മറ്റുള്ളവർ ഓരോ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് കാണിക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇവർ കേരളത്തിൽ പല സ്ഥലത്തായിട്ട് പല പ്രോജക്റ്റുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അറിഞ്ഞ് പ്രസംഗിക്കാതെയും പരിപാടി നടത്താതെയും ആൾക്കാരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും എനിക്കെന്ത് ഗുണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇവരുടെ യജ്ഞത്തെ ഉൾക്കൊള്ളാനാകില്ല. കാരണം അടുത്ത തലമുറയ്ക്കായി യാതൊരു ലാഭേച്ഛയുമില്ലാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയാണിവർ. ഇവരിലൂടെ ശരിക്കും അനർത്ഥമാകുകയാണ് സ്പിരിറ്റ് ഓഫ് ലൈഫും. കീപ് ദ സ്പിരിറ്റ് മേ ഗുഡ് ന്യൂസ് ആൻഡ് പെൻ ടു മീ. സ്പിരിറ്റ് ഓഫ് ലൈഫ്, ടിവി ന്യൂ, പാടിവട്ടം, കൊച്ചി 24. ഇമെയിൽ tvnewspiritoflife@gmail.com. ഫോൺ 9446009640. സ്പിരിറ്റ് ഓഫ് ലൈഫിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി www.tvnew.in സന്ദർശിക്കുക. നമസ്കാരം.